ഏകദേശം സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലുണ്ടായിട്ട് എവിടെയാണെന്ന് അല്ലേ. നല്ല മുട്ടയപ്പവും ചിക്കൻ പൊരിച്ചതും കഴിക്കാൻ വേണ്ടി വന്നെയാണ്. പറഞ്ഞ് തീരുമ്പോൾ സാധനം മുന്നിലെത്തി. നല്ല മുട്ടയപ്പം, ചിക്കൻ പൊരിച്ചത്, അതിൻ്റെ മുകളിൽ മയോണൈസൊക്കെ ആയിട്ട്. അപ്പം ഞാനതിനൊരു ചെറിയൊരു പീസും പൊട്ടിച്ച് കുറച്ച് മയോണൈസും കുറച്ച് ആ മുട്ടയപ്പത്തിൻ്റെ പീസും കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഞാൻ കഴിക്കാം, നിങ്ങളപ്പോഴേക്കും ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വാ. ഇതാ കുറച്ച് ഗ്രേവി എടുക്കുക, ഇത് ബീഫിൻ്റെതും ചിക്കൻ്റെതും ഗ്രേവി എടുത്ത് അത് നല്ലൊരു പാനിലിട്ട് അങ്ങനെ തിളച്ച് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് മുട്ടയപ്പോടും. അങ്ങനെ ഇതിപ്പം രണ്ട് പ്ലേറ്റ് ആക്കാനുള്ള മുട്ടയപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 8 മുട്ടയപ്പോൾ ഉണ്ടാവും. അത് നല്ല ഇങ്ങനെ തിളച്ച് വരുന്ന ഗ്രേവിയിലും ഇട്ടിട്ട് മിക്സാക്കും. കണ്ടോ, ഇങ്ങനെയാണ് മിക്സാക്കുക. അതിനുശേഷം നന്നായിട്ട് അതെന്ത് ചെയ്യും, അതിലിങ്ങനെ കീറൽ വരുത്തിക്കും ക്രോസായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രേവി വെക്കി ഇതിൻ്റെ ഉള്ളിൽ പോയി സെറ്റായിട്ട് നല്ല സൂപ്പറാവും. അങ്ങനെ ഇതിങ്ങനെ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേക്കും. ആ സമയത്ത് നല്ലോണം മിക്സാക്കി ഇങ്ങനെ എന്താ പറയുക, മറിച്ചിട്ട് സെയിം എന്ത് ചെയ്യും, അതിങ്ങനെ കീറി 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 പീസ് പീസാക്കി വെക്കും. പക്ഷേ ഇത് മുഴുവനായിട്ടും കീറിയില്ല, ആ ഒരു ഗ്രേവി കിടക്കേണ്ട ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ കുറച്ച് മല്ലിച്ചപ്പിടും, മല്ലിച്ചപ്പിന് ശേഷം എന്ത് ചെയ്യും, കുറച്ച് കുരുമുളക് പൊടി. അതാണ് എൻ്റെ ഹൈലൈറ്റ്, നല്ല എരിവുള്ള സിസ്റ്റം. അടിപൊളിയായിട്ട് അങ്ങനെ മിക്സാക്കി 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 ഈ ഗ്രേവി എന്ത് ചെയ്യും, നല്ല തിക്കായിട്ട് വരും. ആ തിക്കതിന് ശേഷം എന്ത് ചെയ്യും, നല്ലോണം അപ്പുറം ഇപ്പം നല്ലോണം മിക്സാക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുക. ഇതാണ് ഇവിടുത്തെ പരിപാടി. വീണ്ടും ഒന്നും കൂടി അങ്ങനെ അത് ഇങ്ങനെ പീസ് പീസാക്കുവാണ്. അപ്പോഴാണ് ഇതിൻ്റെ അകത്തേക്ക് നല്ല ഗ്രേവിയൊക്കെ ഇറങ്ങി നല്ല തിക്ക് സെറ്റ് ാവും. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും, നല്ല ക്രീമി രൂപത്തിലാവും. അങ്ങനെ എന്ത് ചെയ്യും, അത് അത്ര ചെറിയ ജസ്റ്റ് ഒരു 2 മിനിറ്റ് പരിപാടി. നല്ല പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി മാറ്റി, 4 എണ്ണം ഉണ്ടാവും ഒരു ഇതിൽ ഒരു പ്ലേറ്റിൽ. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, കുറച്ച് മയോണൈസ് ആക്കും. പിന്നെ ഇവർ തന്നെ ആക്കുന്നൊരു സാലഡുണ്ട്, നല്ല കേബേജും അതൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി സാലഡ്, നല്ല ടേസ്റ്റാണ്. അതിന് ശേഷം അവിടെ നിന്ന് എന്ത് ചെയ്യും, നല്ലൊരു ചിക്കൻ്റെ പീസും കൂടി എൻ്റെ അടുത്ത് പൊരിച്ചത് കാണും, നിങ്ങൾക്കിപ്പോൾ കാണുന്നില്ലേ, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതാ സാലഡ് തൊട്ട് അതായത് ഡ്രമ്മെന്ന് നല്ല ചിക്കൻ പൊരിച്ചത് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് സെർവ് ചെയ്യും. ഇപ്പം നല്ല ചൂടോടെ കൊണ്ടുത്തരും. ഇതാണ് പരിപാടി. എങ്ങനെയുണ്ട്, സൂപ്പർ പൊളിയല്ലേ? അപ്പം അങ്ങനെ ഞങ്ങൾ ഇതിന് കഴിച്ചും കഴിഞ്ഞ് ഒരു കട്ടൻ അടിച്ചു. ഇതെവിടെയെന്നല്ലേ നോക്കോ, നമ്മളെ തളിപ്പറമ്പ്. തളിപ്പറമ്പ് മന്ന റോഡിനുള്ളതാണ്, കരീംസ് തട്ടുകട.